ടു മൈ ചാനൽ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത് എട്രിയൽ ഫിബ്രിലേഷനും അതിന്റെ മാനേജ്മെന്റുമാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എട്രിയൽ ഫിബ്രിലേഷൻ ഓർത്തിരിക്കുവാനുള്ള ചില എളുപ്പ വഴികളും അതിന്റെ മാനേജ്മെന്റും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് എട്രിയൽ ഫിബ്രിലേഷൻ? എട്രിയൽ ഫിബ്രിലേഷനെ നമ്മൾ സാധാരണയായി വിളിക്കുന്ന പേരാണ് എ ഫിബ് ഓർ എ എഫ്. എ എഫിൽ സംഭവിക്കുന്നത് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഏട്രിയത്തിൽ നിന്നും വരുന്ന അവസ്ഥയാണ്. അതായത് ഏട്രിയം ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെയുള്ള അവസ്ഥ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഏട്രിയത്തിൽ നിന്നും കുറെ ഫിബ്രിലേറ്ററി വേവ്സ് ഉണ്ടാകും. ആ ടൈമിൽ ഏട്രിയൽ കൺട്രാക്ഷൻ നടക്കില്ല. ഇങ്ങനെ ഏട്രിയം ഫിബ്രിലേറ്റ് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടെ ഇമ്പൾസ് വെൻട്രിക്കിൾസിലേക്ക് പാസ് ചെയ്യുമ്പോൾ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ നടക്കും. അങ്ങനെ ഏട്രിയൽ ഫിബ്രിലേഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇ സി ജി ആണിത്. ഈ ഇ സി ജി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രണ്ട് ആർ വേവ്സിനിടയിൽ ആർട്ടിഫാക്ട്സ് പോലെയുള്ള ഈ വേവ്സ്, ഇതാണ് ഫിബ്രിലേറ്ററി വേവ്. ഇതൊരിക്കലും പി വേവ് അല്ല. പിന്നെ ഏട്രിയം ഫിബ്രിലേറ്റ് ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും ഒക്കെ ടൈമിൽ മാത്രമേ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ നടക്കാറുള്ളൂ. എന്നതുകൊണ്ട് ക്യു ആർ എസ് കോംപ്ലക്സ് കാണിക്കുന്നത് വളരെ ഇറഗുലർ ആയിട്ടാണ്. ആയതിനാൽ ഏട്രിയൽ ഫിബ്രിലേഷന്റെ ഇ സി ജിയുടെ ക്രൈറ്റീരിയയെ പറയുന്നത് റെഗുലർലി ഇറഗുലർ എന്നാണ്. അതായത് ഇ സി ജിയിൽ റിതം ഇറഗുലാരിറ്റി കാണിക്കുന്നത് ഇടയ്ക്ക് മാത്രമല്ല റെഗുലറായി ഇറഗുലാരിറ്റി കാണിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി എ എഫ് ഇ സി ജിയിലെ ഹാർട്ട് റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, എ എഫ് ഇ സി ജിയിലെ ഹാർട്ട് റേറ്റ് ബിലോ 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ആ ഇ സി ജിയെ പറയുന്നത് എ എഫ് വിത്ത് സ്ലോ വെൻട്രിക്കുലാർ റേറ്റ് എന്നാണ്. ഇനി ഹാർട്ട് റേറ്റ് എബോവ് 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ആ ഇ സി ജിയെ എ എഫ് വിത്ത് റാപ്പിഡ് വെൻട്രിക്കുലാർ റേറ്റ് എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് എ എഫ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. എ എഫിന് സാധാരണയായി ഒരു പെർട്ടിക്കുലർ കോസ് മാത്രമായി പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും രണ്ട് ടൈപ്പിലുള്ള കാരണങ്ങളാണ് എ എഫ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാർഡിയക് ആൻഡ് നോൺ കാർഡിയാക് കോസസ്. ആദ്യം നമുക്ക് കാർഡിയാക് കോസസ് എന്താണെന്ന് നോക്കാം. ഏട്രിയത്തിൽ മസിൽ സ്ട്രെച്ച് ആകുമ്പോഴാണ് അബ്നോർമൽ ഹാർട്ട് ബീറ്റ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ ഏട്രിയത്തിൽ മസിൽ സ്ട്രെച്ച് ആകുമ്പോഴുള്ള അവസ്ഥയാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, മിട്രൽ വാൽവ് സ്റ്റെനോസിസ്. പിന്നെ കൊറോണറി ആർട്ടറി ഡിസീസ്, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് പോലെയുള്ള ഡിസീസ് സംഭവിക്കുമ്പോഴും എ എഫ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോൺ കാർഡിയാക് കോസസ് എന്താണെന്ന് നോക്കാം. സി ഒ പി ഡി പേഷ്യൻസ്, അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അക്യൂട്ട് പൾമണറി എംബോളിസം, ന്യൂമോണിയ, ഹൈപ്പോതൈറോയിഡിസം, ഹോളിഡേ ഹാർട്ട് സിൻഡ്രം, സെപ്സിസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്ട്രെസ്, ഇലക്ട്രോലൈറ്റ്സ് അബ്നോർമാലിറ്റി. ഈ പേഷ്യൻസിന്റെ ഇ സി ജിയിലും ഏട്രിയൽ ഫിബ്രിലേഷൻ കാണിക്കാറുണ്ട്. ഇതിൽ ഹോളിഡേ ഹാർട്ട് സിൻഡ്രം എന്നുള്ളത് കേൾക്കാൻ സുഖമുള്ള ഒരു പേരാണെങ്കിലും അത്ര നിസാരമായി കാണരുത്. ഇത് സഡനായി സംഭവിക്കുന്ന കണ്ടിന്യൂസ് ഓർ ഇന്റർമിറ്റന്റ് പാൽപിറ്റേഷൻ ആണ്. ഈ ടൈമിൽ പേഷ്യന്റിന് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിസിനസ്, ചെസ്റ്റ് പെയിൻ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണയായി കാണുന്നത് എക്സസീവ് ആൽക്കഹോൾ കൺസംഷന് ശേഷം സംഭവിക്കുന്ന അവസ്ഥയാണ്. ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു സിൻഡ്രമാണ്. വിത്തിൻ 24 അവേഴ്സ് തന്നെ ഇത് മാറുകയും ചെയ്യും. എന്നിരുന്നാലും ഹോളിഡേ ഹാർട്ട് സിൻഡ്രം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ചില പേഷ്യൻസിന് പാൽപിറ്റേഷൻ സംഭവിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ വന്ന് ഇ സി ജി എടുക്കുമ്പോൾ പലപ്പോഴും നോർമൽ ഇ സി ജി ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പേഷ്യൻസ് കാർഡിയോളജിസ്റ്റിനെ കറക്റ്റായി ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ ഹോൾട്ടർ മോണിറ്ററിംഗ് സജസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹോൾട്ടർ മോണിറ്ററിംഗിലൂടെ 24 അവേഴ്സിലുള്ള ഇ സി ജി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എ എഫിന്റെ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് എ എഫ് സംഭവിക്കുമ്പോഴുള്ള സൈൻസ് ആൻഡ് സിംപ്റ്റംസ് എന്താണെന്ന് അറിയണ്ടേ? പാൽപിറ്റേഷൻ, ഹാർട്ട് വളരെ ഫാസ്റ്റായി ബീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഫറ്റീഗ്, സിങ്കോപ്പ്. സിങ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ആ ടൈമിൽ നമ്മൾ ഫെയിന്റ് ആകുകയോ ഫെയിന്റ് ആകുന്ന പോലെ തോന്നുകയോ ചെയ്യും. ഇനി നമുക്ക് എ എഫ് പേഷ്യന്റിന്റെ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. എ എഫ് പേഷ്യന്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ, അതായത് പാൽപിറ്റേഷൻ വിത്ത് ചെസ്റ്റ് പെയിൻ, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്, ഹൈപ്പോടെൻഷൻ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എസ് വി ടി പേഷ്യന്റിന് പറഞ്ഞതുപോലെ സിങ്കണൈസ്ഡ് കാർഡിയോവേർഷൻ ആണ് ട്രൈ ചെയ്യുന്നത്. ചില സ്റ്റേബിൾ എ എഫ് പേഷ്യന്റിന് ഇലക്ടീവായി കാർഡിയോവേർഷൻ ചെയ്യാറുണ്ട്. പേഷ്യന്റിന്റെ ഹിസ്റ്ററി അനുസരിച്ച് എ എഫ് സംഭവിച്ചിട്ട് മോർ ദാൻ 24 അവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ട്രാൻസ് ഈസോഫാഗിയൽ എക്കോ അഥവാ ടി ഇ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കാർഡിയോവേർഷൻ ചെയ്യുകയുള്ളൂ. ഏട്രിയൽ ഫിബ്രിലേഷൻ സംഭവിക്കുമ്പോൾ ഏട്രിയം ഫിബ്രിലേറ്റ് ആവുന്ന ടൈമിൽ ഏട്രിയൽ കൺട്രാക്ഷൻ നടക്കാതെ വരികയും അവിടെ ബ്ലഡ് കുറച്ചു നേരം കെട്ടിക്കിടക്കാൻ ഇടയാക്കുകയും ചെയ്യും.
ഇങ്ങനെ ബ്ലഡ് കെട്ടിക്കിടക്കുമ്പോൾ ആ ബ്ലഡ് അത് ക്ലോട്ട് ആകാൻ സാധ്യതയുണ്ട്. ആ ക്ലോട്ട് LV എത്തുകയും LV നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലൂടെ ബ്രെയിനിലേക്കോ അതർ ഓർഗൻസിലേക്കോ എത്തി സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് പോലെയുള്ള പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏട്രൽ ഫിബ്രിലേഷൻ സംഭവിക്കുന്ന പേഷ്യന്റിന് കാർഡിയോവേർഷൻ ചെയ്യുന്നതിന് മുൻപ് TE റെക്കമെൻഡ് ചെയ്യുന്നത്. TE എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോ കാർഡിയോഗ്രാം പോലെ തന്നെയാണ്. TE ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ടിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ മോർ ക്ലോസ് ആയി കാണാൻ സാധിക്കും. അപ്പോൾ ഹാർട്ടിനുള്ളിൽ എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ആയി കാണാൻ സാധിക്കും. TE ചെയ്യുന്നത് ഒരു ലോങ് ആൻഡ് തിൻ ട്യൂബ് വായിലൂടെ കടത്തിവിട്ട് ഈസോഫാഗസിൽ എത്തിക്കുന്നു. എന്നിട്ട് അതിലെ ട്രാൻസ്ഡ്യൂസറും മറ്റു നോബും ഒക്കെ ടേൺ ചെയ്താണ് ഡോക്ടർ ഇത് ചെയ്യുന്നത്. AF പേഷ്യൻറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് ആയ ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, അമിയഡ്രോൺ എന്നിവയാണ് കൊടുക്കുന്നത്. പിന്നെ പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഓർ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ ഡിജോക്സിനും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ ആന്റികൊയാഗുലന്റ് ആയ വാർഫാരിനും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇനി പേഷ്യന്റിന് റിക്കറന്റ് ആയ AF വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവേസീവ് പ്രൊസീജിയർ ആയ EPS+RFA ചെയ്യാറുണ്ട്. EPS+RFA ട്രീറ്റ്മെന്റ് കാത്തല പ്രൊസീജിയേഴ്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ വിശദമായി നമുക്ക് പഠിക്കാം. AF ട്രീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അത് വരാനിടയായ കോസും കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് എക്കോ, ചെസ്റ്റ് എക്സ്റേ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് BNP, ട്രോപ്പൈ, TSS, CBC, ഇലക്ട്രോലൈറ്റ്സ്, അങ്ങനെ ഓരോ ടെസ്റ്റുകൾ. ഞാൻ ഈ ടെസ്റ്റുകളുടെ കാര്യം മെൻഷൻ ചെയ്യാൻ കാരണം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മളൊരു അസുഖവുമായി ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആവശ്യമില്ലാതെ കുറെ ടെസ്റ്റുകൾ എഴുതുമെന്ന്. അതങ്ങനെയല്ല, നമുക്കൊരു അസുഖം വരുമ്പോൾ അത് ചിലപ്പോൾ മറ്റൊരു അസുഖത്തിന്റെ വെറും സൈൻ മാത്രമായിരിക്കും. അതുകൊണ്ട് അത് വരാനുള്ള കാരണങ്ങൾ അറിയുന്നതിനുള്ള ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ ഡോക്ടറിന് യഥാർത്ഥ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അവയർനെസ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ പേഷ്യൻസിനും കൊടുക്കണം. ഇനി നാരോ കോംപ്ലക്സ് ടാക്കിക്കാർഡിയ ഫാമിലിയിലെ ലാസ്റ്റ് ാണ് എട്രൽ ഫ്ലട്ടർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന്റെ കൂടെ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ECG എക്സസൈസും ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായി ECG മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ഈ ചാനൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യാനും മറക്കേണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.